നമസ്കാരം, എം സി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്നമലയുടെ പഞ്ചായത്തിന്റെ സൗഹൃദ തീരം കാട് കയറുന്നു, സാമൂഹ്യ വിരുദ്ധരും സജീവം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സി പി എം പുത്തൻചിറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്തേരിയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആറൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ടെൻഡർ ബഹിഷ്കരണം നടത്തി. കൊടുങ്ങല്ലൂരിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ മിനി ടെമ്പോ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. വാർത്തകൾ വിശദമായി. അന്നമലയുടെ പഞ്ചായത്തിന്റെ സൗഹൃദ തീരം കാട് കയറുന്നു, സാമൂഹ്യ വിരുദ്ധരും സജീവം. 2015 ഡിസംബറിലാണ് അന്നമലയുടെ പഞ്ചായത്തിലെ പുളിക്കക്കടവ് പാലത്തിന് സമീപമായി സൗഹൃദ തീരം ഉദ്ഘാടനം ചെയ്തത്. ചാലക്കുടിപ്പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് കരിങ്കല്ല് കെട്ടി തിരിച്ചാണ് സൗഹൃദ തീരം നിർമ്മിച്ചത്. ഇവിടെ സ്റ്റേജ് നിർമ്മിച്ചതിനൊപ്പം തന്നെ സന്ദർശകർക്കായി വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കി. ചെടികൾ സ്ഥാപിച്ചതിനൊപ്പം വിളക്കുകളും ഒരുക്കിയതോടെ സന്ധ്യാസമയങ്ങളിൽ ധാരാളം പേർ ഇവിടേക്ക് എത്തുന്നത് പതിവായി. പഞ്ചായത്ത് മുൻകൈയെടുത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും ഒരുക്കി. ഇവിടെ കമ്മ്യൂണിറ്റി ഹാളും അടുക്കളയും ടോയ്ലറ്റും നിർമ്മിക്കുന്നതിന് അന്നമലയുടെ പഞ്ചായത്ത് തുടക്കമിട്ടെങ്കിലും പാരിസ്ഥിതിക നിയമങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനമെന്ന പരാതി ഉയർന്നതോടെ പണികൾ നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പണികൾ നിർത്തിവെച്ചെങ്കിലും ധാരാളം പേർ തീരത്തേക്ക് ഇപ്പോഴും എത്തുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധയില്ലാതെ വന്നതോടെ പരിസരം കാടുകയറി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വെച്ചിരിക്കുന്ന തെരുവുവിളക്കുകൾ കത്തുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി പാർക്ക് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു സുരക്ഷയും ഒരുക്കിയിട്ടില്ല. ഇതുമൂലം കുട്ടികൾ പുഴയിലെ വെള്ളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. സന്ധ്യമയങ്ങുന്നതോടെ പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുകയാണ്. മദ്യപാനികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് പതിവായി എത്തിയിട്ടും പഞ്ചായത്ത് അധികൃതരോ പോലീസോ അറിഞ്ഞ ഭാവമില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സി പി എം പുത്തൻചിറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്തേരിയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അവിടെയാണ് രാഷ്ട്രീയം. കോൺഗ്രസിന് എന്താ കുഴപ്പം? കോൺഗ്രസുകാരുടെ സ്ഥിതി എന്താ? രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടിയാകാൻ കഴിയാത്ത പാർട്ടിയായി. ഇന്ത്യക്കൽ കോൺഗ്രസ് പാർലമെന്റിനകത്ത് എല്ലാ സംസ്ഥാനത്തിനകത്തും അവർക്ക് എം പിമാരുണ്ടായിരുന്നു. അതാണ് കോൺഗ്രസ്. നെഹ്റുവിന്റെ കോൺഗ്രസ് അതാണ്. ആ നെഹ്റുവിന്റെ കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ ഗവൺമെന്റിനോടും അന്നും ഇടതുപക്ഷ പാർട്ടികൾക്കും സി പി ഐ എമ്മിനും വ്യത്യസ്തങ്ങളായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് പാർലമെന്റിനകത്ത് ശക്തമായ പോരാട്ടങ്ങൾ എ കെ ജിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാരാണ് എ കെ ജി? കേരളത്തിലെ മലയാളി, മലയാള ഭാഷയിൽ നെഹ്റു പോലും അന്ന് ആ പാർലമെന്റിനകത്ത് എ കെ ജി പ്രതിപക്ഷ നേതാവ് എനിക്ക് നിന്ന് സംസാരിക്കുമ്പോ നെഹ്റു ആ സഭയിൽ ഹാജരാവും. കാരണം എന്താ? ഇന്നത്തെ യെച്ചൂരിയുടെ വിടവാങ്ങൽ പ്രസംഗം പോലെ. എന്താ യെച്ചൂരിയുടെ വിടവാങ്ങൽ പ്രസംഗത്തില് സ്പീക്കർ രണ്ടുപേരുടെ സമയം കട്ടിയിടും. രണ്ടുപേരുടെ യെച്ചൂരി സംസാരിക്കട്ടെ, യെച്ചൂരി ഒന്ന് സംസാരിക്കട്ടെ. യെച്ചൂരി സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന സഭയിൽ സ്പീക്കർ പറയുകയാണ്. അതുകൊണ്ട് യെച്ചൂരിയുടെ സമയം കഴിഞ്ഞിട്ടും ഇതാ രണ്ടംഗങ്ങളുടെ സമയം കത്തിയത്. യെച്ചൂരി സംസാരിക്കൂ. വി എൻ രാജേഷ് അധ്യക്ഷനായ പരിപാടിയിൽ ലോക്കൽ സെക്രട്ടറി എം എം നൌഷാദ്, ടി സൗദാമിനി, എ എൻ മോഹനൻ എന്നിവർ സംസാരിച്ചു. ജി എസ് ടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുക, എസ്റ്റിമേറ്റിലെ നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ച് ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ആറൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംയുക്ത ടെൻഡർ ബഹിഷ്കരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മൽ സി പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യ പുരോഗതി എത്രത്തോളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയാതെ തന്നെ എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ വാക്കുകളിൽ ആ ഗ്രാമത്തിൽ എങ്ങനെയാണ് ആത്മാവ് ഉറങ്ങുന്നത്, അത് സൊസൈറ്റികളിലൂടെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെയാണ് എങ്കിൽ എന്ന് പറയുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു രാജ്യത്തിന്റെ പുരോഗതി കരാറുകാരിലാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പണികൾ ഏറ്റെടുത്ത് യഥാർത്ഥത്തിലുള്ള പുരോഗതിയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് നിങ്ങളെപ്പോലുള്ള കരാറുകാരിലാണെന്ന് തിരിച്ചറിവില്ലാത്ത ഒരു ഭരണകൂടമാണ് എന്ന് ഇപ്പോൾ ഭരിക്കുന്നതെന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും തോന്നാം.
ഇതൊരു സംയുക്ത സമര സമിതിയാണ് എങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിശ്വാസത്തിൽപ്പെട്ട എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാം ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും തീർച്ചയായും. എൻ കെ ഔസേബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിജൻ ജോർജ്, ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ മിനി ടെമ്പോ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. എറിയാട് യൂബസാർ വടക്കുവശം താമസിക്കുന്ന വെട്ടിക്കാട്ടിൽ സുബ്രഹ്മണ്യന്റെ ഭാര്യ ഷൈലയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 9:15 ദേശീയപാത 17 ശ്രീനാരായണപുരം പൊരിബസാർ പെട്രോൾ പമ്പിന് മുന്നിലാണ് അപകടം നടന്നത്. പിന്നിൽ നിന്ന് വന്ന മിനി ടെമ്പോ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്കും വാരിയലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ ഷൈലയെ ഉടനെ ടി കെ എസ് പുരം മെഡിക്കൽ കെയർ ആസ്പത്രിയിലും അവിടെ നിന്നും എറണാകുളത്തെ സ്വകാര്യ ആസ്പത്രിയിലും എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മരണം സംഭവിക്കുകയായിരുന്നു. താലൂക്ക് ആസ്പത്രിയിൽ മൃതദേഹ പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മക്കൾ വൈശാഖ്, ശരത്, മരുമകൾ മീനാക്ഷി. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളാംഗ്ലൂർ മണ്ഡലം 9-10 ബൂത്തുകൾ സംയുക്തമായി കുടുംബ സംഗമം നടത്തി. കോണത്തുകുന്ന് എൻ എസ് എസ് ഹാളിൽ നടത്തിയ സംഗമം മിൽമ ചെയർമാൻ എം ഡി ജയൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരിൽ ആരെങ്കിലുമാണ് ഒരു വിധം എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞതുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നന്ദി പറയാൻ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ബൂത്ത് സെക്രട്ടറി ആയാലും കുഴപ്പമില്ല, ബൂത്ത് പ്രസിഡന്റ് ആയാലും കുഴപ്പമില്ല, മണ്ഡലം പ്രസിഡന്റ് ആയാലും കുഴപ്പമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. ഇവിടെ മുമ്പ് സംസാരിച്ച എം പി ജയനും അതുപോലുള്ള നേതാക്കളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ രാജ്യം ഇന്ന് ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്നവര് ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളവര് വളരെ കുറവാണ്. മുതിർന്ന തിരുമേനി അടക്കമുള്ളവരെ എന്റെ മുന്നിൽ ഇരിക്കുന്നു. നമ്മുടെ രാജ്യം ഗുരുതരമായ ഒരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഗമം നടത്തുന്നത്. ഇപ്പോ മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, സഖാവ് ഇ എം എസിന്റെ കാലത്ത് പറഞ്ഞതാണ്, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടും, കോൺഗ്രസ് മുക്ത ഭാരതം. അത് തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയും പറയുന്നു, ബി ജെ പിയും പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസിന് വയസ്സ് 132 പറയും. നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ഞാനും ഒരു അച്ഛനാണ്, അപ്പുപ്പന്മാരായവരും ഇപ്പൊ വയസ്സായവരൊന്നും ആർക്കും വേണ്ട. നമുക്കറിയാം ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്, വീട് പണിതിരിക്കുന്നത്, ജീവിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി തന്നത് 10-ാം ബൂത്ത് പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഐ നജീം, മണ്ഡലം പ്രസിഡന്റ് ഇ വി സജീവ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലിക ആനന്ദൻ, ന്യൂനപക്ഷ സെൽ ചെയർമാൻ ജോയ് കോലങ്ങണ്ണി, കെ എച്ച് അബ്ദുൽ നാസർ, എം രവീന്ദ്രൻ, സിമി കണ്ണദാസ്, മണിമോഹൻദാസ്, എം എസ് കാശി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മാള മണ്ഡലത്തിലെ 47-49 ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷവും കുടുംബ സംഗമവും നടത്തി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ഷോൺ പെല്ലിശ്ശേരി, ബൂത്ത് പ്രസിഡന്റ് ബഷീർ തെക്കത്ത്, കോൺഗ്രസ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ കെന്നഡി, അബ്ബാസ് മാരേക്കാട്, ഹബീബ് ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏത് പ്രതിസന്ധിയും തളരാത്തൊരു നേതാവായി ഇന്ദിരാഗാന്ധി വളർന്നു വന്നത് എങ്ങനെയാണ് എന്ന് കോൺഗ്രസ് വികാരം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി കോൺഗ്രസ് ഒരു വലിയ മഹാശക്തിയായി ഈ ഇന്ത്യ മഹാരാജ് തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്റെ പ്രതീക്ഷയായി കോൺഗ്രസ് മാറുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കുടുംബയോഗം സംഘടിപ്പിച്ചത്. ആ കുടുംബയോഗങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ജനങ്ങൾ പറയും ഇവിടെ ആരും മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കുടുംബയോഗം വിളിച്ചത്, മറിച്ച് ഇന്നലെ കൂടി ടി വി കണ്ട് നമ്മൾ ഓഫായി ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ 30 ലക്ഷത്തോളം പേർ ആ കോടതി വിധി കൂടിയിട്ട് പോലും ഒരു നിലപാടെടുക്കാൻ തിരിച്ചു വരണം ആഗ്രഹിക്കുന്നു. പശുവേച്ചയുടെ പേരിൽ ജനങ്ങൾ തല്ലിക്കൊല്ല് മരിക്കപ്പെടുന്ന സാഹചര്യം വേണ്ട. നേരത്തെ പറഞ്ഞ ഒരു ആശങ്ക കോൺഗ്രസ് തിരിച്ചു വരും. അവിടെ ഇത്ര ജനിച്ചു വളർന്നത് മഹാത്മാഗാന്ധിയുടെ വീട്ടിലാണ്. ആ ആശ്രമത്തിൽ വളർന്നു വന്നതാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി നമ്മൾ വിചാരിക്കും ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ദിരാഗാന്ധി കടന്നു വന്നപ്പോ എല്ലാവരും എണീറ്റ് നിന്നു എന്ന് ചിന്തിക്കരുത്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോ ഇന്ദിരാഗാന്ധിയുടെ അച്ഛന്റെ പ്രായം, ജവഹർലാൽ നെഹ്റുവിന്റെ പ്രായമായ അന്നത്തെ ഏറ്റവും വലിയ നേതാവായിരുന്ന പുത്തുംചിര ചാലിപ്പുറം തൃപ്പേക്കുളം അമ്പലപ്പാടം ഞാറനടിയിൽ ഉദ്ഘാടനം നടന്നു. വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
വിഷായി കിടക്കുന്ന ഇടങ്ങളിലും കൃഷിയിറക്കുക, പരിസ്ഥിരഹിത കേരളമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതെല്ലാം തന്നെ മനസ്സിനൊരു ആഗ്രഹമാണ്. അതിൻ്റെ ഫലമായിട്ട് ജില്ലകളോടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ മണ്ഡലവും പരിസ്ഥിരഹിത കൊടുങ്ങല്ലൂർ എന്നുള്ള രീതിയിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൺവീനർ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുജിത്തില, വാർഡ് മെമ്പർ റോമി ബേബി, കൃഷി ഓഫീസർ രാധിക, ശാഖാ പ്രസിഡന്റ് ഭാസ്കരൻ പനമ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ ഗുരുപുരുഷ സ്വയം സഹായ സംഘമാണ് വർഷങ്ങളായി തരിശുകിടക്കുന്ന 15 ഏക്കറോളം പാടശേഖരത്തിൽ തരിശുരഹിത പുത്തഞ്ചൽ എന്ന പദ്ധതി പ്രകാരമാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വരിയപറമ്പ് RVLP സ്കൂളിൽ നേതാജി സോക്കർ 2017 സംഘടിപ്പിച്ചു. മാളവ് സ്കൂൾ കായിക അധ്യാപകൻ എ ആർ ശങ്കരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. നേതാജി സോക്കർ 2017 രണ്ടാം ദിനമായ ആദ്യ മത്സരം വിവാ കൊച്ചി ഈ നാട്ടിലെ എല്ലാ കായിക പ്രേമികളെയും ഈ RVLPS ഗ്രൗണ്ടിലേക്ക് കെ രവി, മനോജ് മാളിയേക്കൽ, സുന്ദരൻ CK, ബിജു കോട്ടമുറി എന്നിവർ പ്രസംഗിച്ചു. നേതാജി ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇമേജ് ബ്യൂട്ടി പാർലർ സ്പോൺസർ ചെയ്യുന്ന വിന്നേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും മുഹമ്മദ് സെയിൻ റയാൻ എവർ റോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയാണ് ഏകദിന സെവൻസ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. മണ്ണിനെയും കൃഷിയെയും തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മാതൃകാ കർഷകനായ കിഴക്കേടത്തെ രഞ്ജിത്തിന്റെ കൃഷിയിടത്തിൽ SN മാറിയം UP സ്കൂളിലെ കുട്ടികളെത്തി. പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത പ്രവാസിയായ കിഴക്കേടത്ത് രഞ്ജിത്തിന്റെ വീടിനോട് ചേർന്ന് കൃഷിയിടമാണ്. വിദ്യാലയത്തിലെ നേച്ചർ ക്ലബ്, കാർഷിക ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് അധ്യാപകരും കുട്ടികളെത്തിയത്. കൃഷി ചെയ്തിട്ട് രാവിലെ തന്നെ പുട്ട് ചെയ്യണ പുട്ട് തിന്നണമെന്നുണ്ടെങ്കിൽ നെല്ല് വേണം. നെല്ല് അതിന്റെ അരി പൊടിച്ചിട്ടാണ് നമ്മൾ വേവിച്ച് പുട്ടും ദോശ ഇഡ്ലിയും തിന്നുന്നത്. ഉച്ചക്ക് ചോറ് തിന്നാൻ നെല്ല് വേണം. കറി കൂട്ടണമെങ്കിൽ മീനോ പച്ചക്കറി ഒക്കെ വേണം അല്ലേ. വൈകുന്നേരം ആകുമ്പോൾ ഒരു പഴം കഴിക്കണം, പാല് കഴിക്കണം, ഇതൊക്കെ ആരോഗ്യം ഉണ്ടാവണേ വേണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും കൃഷി ചെയ്യണം എല്ലാവരും വീട്ടിൽ. പുരയിടത്തിൽ തന്നെയുള്ള മത്സ്യക്കുളവും ലവ് ബേഡ്സിനെയും ആട്ടിൻകൂട്ടങ്ങൾക്കും തീറ്റ നൽകിയും കുട്ടികൾക്ക് പുതിയ അനുഭവമായി മാറി. ഗൾഫിലെ വ്യവസായിയായ രഞ്ജിത്ത് കഴിഞ്ഞ 3 വർഷങ്ങളായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. വാഴയും പച്ചക്കറികളും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ജാതിയും മംഗോസ്റ്റീൻ, മാമ്പഴം തുടങ്ങിയ വിവിധ ഇനത്തിൽപ്പെട്ടവയും കുട്ടികൾക്ക് കൗതുകമായി. മണ്ണിന്റെ മഹിമയെയും കൃഷിയുടെ മഹത്വത്തെയും കുറിച്ച് രഞ്ജിത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കൃഷിയിൽ തന്നെ സഹായിക്കുന്ന താര രഞ്ജിത്ത് കുട്ടികളെയും അധ്യാപകരെയും സ്വീകരിച്ചു. മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത രഞ്ജിത്തിനെ സീനിയർ ടീച്ചർ EK ജലജ പൊന്നാടയണിച്ച് ആദരിച്ചു. കോർഡിനേറ്റർ TV വിനോദ്, നേച്ചർ ക്ലബിന്റെ കൺവീനർ TK രാധാമണി, കാർഷിക ക്ലബ് കൺവീനർ MS ശൈലകുമാരി, PB അനു, PJ അഞ്ജലി, കാർഷിക ക്ലബ് ഭാരവാഹികളായ അഭിജിത്ത്, TS അനന്തകൃഷ്ണൻ നേതൃത്വം നൽകി. കൊമ്പിടിഞ്ഞാമക്കൽ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ, പടിയൂർ സമന്വയ സേവാ സമിതി, അഹല്യ ഫൗണ്ടേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ, ഹോമിയോ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. കൊമ്പിടിഞ്ഞാമക്കൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ജോൺസൺ കോലങ്കണ്ണി ഉദ്ഘാടനം ചെയ്തു. ഈ പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ ഈ വിളക്ക് കത്തിച്ചത്. അപ്പൊ ഈ പ്രകാശം ഇല്ലാത്ത കുറെ ജനങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ കണ്ണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് പ്രകാശം കിട്ടും അല്ലേ. ഇത് ഒട്ടും കിട്ടാത്ത, അതായത് തീരെ കാഴ്ചയില്ലാത്ത 4.5 കോടി അന്ധരുണ്ട് ഈ ലോകം. നമുക്ക് അവരെ പറ്റി ഒന്ന് ചിന്തിക്കാന്നാണ് എൻ്റെ മനസ്സിൽ. കാരണം ഈ 4.5 കോടി ജനങ്ങളെ ഈ അന്ധത നീക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നടക്കും. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും വിചാരിച്ചാൽ അത് നടക്കാം. അതാണ് ഞാൻ പറയാൻ പോണത്. എങ്ങനെയാണ് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വ്യവസ്ഥിതി അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി ഒരു കൂട്ടം ആളുകളെ അത് കത്തിച്ച് കളയും, വേറൊരു കൂട്ടരെ അത് കുഴിച്ചിട്ട് കളയും അല്ലേ. ഈ
മരിച്ച് ഏത് പ്രായത്തിലുള്ള ആളുടെയും കണ്ണ് നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. ഇപ്പം ഈ സമന്വയ സേവാസമിതി പോലുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ അവർക്ക് ഏറ്റെടുക്കാവുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എത്രയോ ആളുകൾ ഇവിടെ മരിച്ചു പോകുന്നു, ഏത് പ്രായത്തിലുള്ള ആളുകളുടെയും കണ്ണ് നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. അതായത് ഒഴികെ ഏത് എയ്ഡ്സ് ഉള്ള രോഗികൾ ഒഴികെ ഏത് പ്രായത്തിലുള്ള ആളുകളുടെ കണ്ണും നമുക്ക് മരിച്ച 6 മണിക്കൂറിനുള്ളിൽ എടുത്താൽ മതി. അതിന് നമ്മുടെ ഐ ബാങ്കിൻ്റെ നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ചാൽ അവരോട് എത്തിച്ചേരും. 6 മണിക്കൂറിൽ കണ്ണെടുത്ത് കൊണ്ടുപോയി ഈ ഒരാളുടെ കണ്ണ് കിട്ടിയാൽ 2 പേരല്ല രക്ഷപ്പെടുക, ഒരു പക്ഷെ 4 പേര് രക്ഷപ്പെടും. മനസ്സിലായി? കാരണം പലർക്കും ഇതിൻ്റെ പലരുടെ ധാരണ ഈ കണ്ണെടുത്താൽ അവിടെ വലിയൊരു കുഴിയാവും, ഒന്നുമില്ല, അറിയില്ല. അപ്പം ഈ കഴിഞ്ഞ 1-2 മാസം മുന്നേ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ബേബി കേക്ക് മരിച്ചു. ഞാനവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ കണ്ണുകൾ ദാനം ചെയ്തു. അവരുടെ മക്കളോട് ഉണ്ടായിരുന്നില്ല സത്യം. ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ജോൺസൺ ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു കണ്ണുകൾ ദാനം ചെയ്തു. പിറ്റേ ദിവസം ഈ ഫ്യൂണറലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ അമ്മേരെ കണ്ണ് ഇന്നലെ കൊടുത്തുണ്ട് കേട്ടോ. അതെ, കാരണം അവരറിഞ്ഞിട്ടില്ല, ഇതറിയില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഒരുപാട് നന്മ മരിക്കുമ്പോൾ തന്നെ ചെയ്തുകൂടെയെന്ന് ഞാൻ ചോദിച്ചു. ഈ ഇന്ത്യയിൽ 1.5 കോടി അന്ധരുണ്ട്. ഇന്ത്യയിൽ 4.5 കോടി, ഞാൻ ഓൾ വേൾഡിലെ കാര്യം പറഞ്ഞു. ഈ 1.5 കോടി ജനത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല ഓരോരുത്തർ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2019 അവർ ഇതെല്ലാം പരിപൂർണമായിട്ട് അന്ധത ഒഴിവാക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര എളുപ്പമാവില്ല. അവർ തന്നെ വിചാരിച്ചത്, നമ്മുടെ ഈ സമൂഹം വിചാരിക്കണം. ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലേ, ഒരുപാട് ദൈവങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഈ പറഞ്ഞ ആരും മരിച്ചിട്ടിരുന്ന ഒരാൾ ജനിച്ചിങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവിച്ച് വന്നത് ഒരാളും കണ്ടു കാണുന്നുണ്ട് ഇല്ലല്ലോ. ഞാൻ ഒരുപാട് വേദിയിൽ ഇത് പറയുന്നത് എന്താ കാരണം വെച്ചാൽ, ഇത് പറയാൻ കാരണം എന്നോട് എൻ്റെ നടുവരമ്പിലുള്ള ഒരു സ്ത്രീ എന്നോട് പറയായിരുന്നു, അവരുടെ ഭർത്താവ് കണ്ണ് ദാനം ചെയ്യാമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാറേ, ഞാൻ ആ അത് ഭർത്താവ് അങ്ങനെ എഴുതി കൊടുത്തെങ്കിലും ഞാൻ വാർഡ് മെമ്പർ സംഗീത സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജെറിൻ വർഗീൽ, സജി ഷൈജുകുമാർ, ഡോക്ടർ സൗമ്യ ജെറിൻ, വർഗീസ് കോലങ്കണ്ണി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭ ദേശീയ പറപോട്ട പനമ്പിള്ളി കോളേജ് ജംഗ്ഷനിൽ സ്ഥാപിച്ച ട്രാഫിക് ഐലൻഡിന്റെ ഉദ്ഘാടനം ബി ഡി ദേവസി MLA നിർവഹിച്ചു. അതുപോലെ നമ്മുടെ അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്കും ഒരു ഓണസമ്മാനമായി. ചെയർപേഴ്സൺ ഉഷാ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുലേഖ ശങ്കരൻ, PM ശ്രീധരൻ, UV മാർട്ടിൻ, സീമ ജോജോ, ആലീസ് ഷിബു, പ്രതിപക്ഷ നേതാവ് VO പൈലപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ഇനി ഓണവിശേഷങ്ങളിലേക്ക്. ഓണം അടുത്തെത്തുന്തോറും നേന്ത്രക്കായ വിപണിയും കായ ഉപ്പേരി വിപണിയും സജീവമാകുന്നു. ശർക്കര വരട്ടിയും കായുപ്പേരിയും നേന്ത്രപ്പഴവും ഇല്ലാത്ത ഓണത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. എന്നാൽ ഇവയ്ക്കെല്ലാം ഇത്തവണ പൊള്ളുന്ന വിലയാണ്. ഏത്തക്കായ്ക്ക് കിലോയ്ക്ക് 60 മുതലാണ് വില. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 100 രൂപ വരെ കൂടിയതായാണ് കച്ചവടക്കാർ പറയുന്നത്. വെളിച്ചെണ്ണയും ഏലക്കായും ഉൾപ്പെടെയുള്ളവർക്ക് വില ഉയർന്നതാണോ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും വില ഉയരാനിടയാക്കിയതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഓണത്തിന് മുന്നോടിയായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വെള്ളാങ്കല്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി നശിപ്പിച്ചു. ഉപയോഗശൂന്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപന ഉടമകൾക്ക് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു. വെള്ളാങ്കല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ VJ ബെന്നി, ഹെൽത്ത് ഇൻസ്പെക്ടർ AA അനിൽകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VA സുമേഷ് മാബു, VB അഭിലാഷ്, TV ജിജു എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും നടപ്പിലാക്കുന്ന പൂഗ്രാമം പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. AT ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. KR അശോകൻ, ഇവർ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ കൃഷി ഓഫീസർ, സഹോദര സഹോദരന്മാർ, നമ്മൾ പറയുന്നത് പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കാണുന്ന പൂ. നമ്മുടെ മണ്ഡലത്തിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്താണ് ഉദാഹരണത്തിൽ ഇതുപോലെ പൂഗ്രാമം എന്ന പരിപാടി, വേണമെങ്കിൽ നമ്മുടെ എല്ലാ പ്രദേശത്തും പൂ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി ആരംഭിച്ചിരിക്കുന്നു.
എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇത് നാളെ നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശത്ത് ഇത് വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മോഡലായി എടുക്കുകയാണ്. ഇന്നലെ വരെ നമുക്ക് പൂവ് കിട്ടുമ്പോഴും പച്ചക്കറി കിട്ടുമ്പോഴും മറ്റു വസ്തുക്കൾ കിട്ടുമ്പോഴും ഇതെല്ലാം നമുക്ക് പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതൊക്കെ വേറെ ആരോ ആണ്, ഇത് തമിഴ്നാട്ടിലെയാണ്, മറ്റു പ്രദേശത്തുള്ള ആളുകളുടേതാണ്. ഇപ്പൊ ഇതൊക്കെ മാറി തുടങ്ങി. അപ്പൊ നമുക്കിത് കഴിയും എന്ന് നല്ലവണ്ണം ആളുകൾ ഉറച്ച് അതനുസരിച്ചുള്ള നല്ല മോഡലുകൾ നമ്മുടെ മുമ്പിൽ കാണുക. ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഒരു മാസം ഒന്നര മാസം ഒക്കെ നമ്മുടെ നന്നായി ശ്രദ്ധിച്ചാൽ. കൃഷി ഓഫീസർ തങ്കരാജ്, കെ ആർ അശോകൻ, ബിനാ സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊമ്പത്തുകര റെസിഡന്റ് എഫ് എക്സ് എൽ ബി സ്കൂളിൽ ഓണാഘോഷം നടത്തി. പി ടി എ പ്രസിഡന്റ് കെ ആർ അനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുചിത്രാൽ ഉദ്ഘാടനം ചെയ്തു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മാവേലിയോടൊപ്പം ഓണവിരുന്നും സംഘടിപ്പിച്ചു. എച്ച് എം സിസ്റ്റർ ദീപാ പോൾ, ഒ എസ് എ ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചാരക്കുടി നഗരസഭ വയോജന മിത്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ വയോജന പക്ഷികൾ പങ്കെടുക്കുന്ന നമ്മുടെ അമ്മമാരെ അച്ഛന്മാരെ എല്ലാം വയോമിത്രം സംഘടന എന്നിവ കൂടി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ ഓണാഘോഷ വൈസ് ചെയർമാൻ വിനസൻ പാണാട്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പൂക്കള മത്സരം, കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയായിരുന്നു ചടങ്ങുകൾ. ജില്ലയിലെ മികച്ച പി ടി എ പ്രസിഡന്റ് പി എസ് സുഭാഷ് ചന്ദ്രദാസ്, അധ്യാപിക ടി എ ഫാത്തിമ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. ഏറ്റവും മുതിർന്ന ദമ്പതികളെ പൊന്നാടി അണിയിച്ചു. സിനിമാ താരങ്ങളായ കലാശാല ബാബു, അംബിക മോഹൻ എന്നിവർ പ്രസംഗിച്ചു. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ ബിരുദ വിദ്യാർത്ഥികൾ കൊടുങ്ങല്ലൂരിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കിഡ്സിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ 17 ഐ സി ഡി എസ് അംഗനവാടികളെ പങ്കെടുപ്പിച്ചാണ് ഫെസ്റ്റ് നടത്തിയത്. പൂമ്പാറ്റ 2017 എന്ന പേരിൽ നടത്തിയ ഫെസ്റ്റ് പ്രമുഖ അവതാരക ആൻ ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി. കിഡ്സ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി തോമസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ കല്ലറയ്ക്കൽ, ഫാദർ ജിബിൻ കുഞ്ഞേൽപ്പറമ്പ്, നിന്ന സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. രാജഗിരി കോളേജിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം 2 വർഷ വിദ്യാർത്ഥികളാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഓണമെത്തിയതോടെ വലിയ പറമ്പ് മഹിമ ഗ്രൂപ്പിലെ അംഗങ്ങൾ തിരക്കിലാണ്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വിളയുന്ന പച്ചക്കറികളും കായയും വിളവെടുത്ത് കുടുംബശ്രീയുടെ ചന്തയിലൂടെ വിൽക്കുകയാണ് ഇവർ. 4 വർഷം മുൻപാണ് മഹിമ ജെ എൽ ജി ഗ്രൂപ്പിലെ റിജി ബെന്നി, സാവിത്രി സുകുമാരൻ, ഗീതാ ഗോപി, ഉമൈബ ദിൽഷാദ് എന്നിവർ ചേർന്ന് കൃഷി ആരംഭിച്ചത്. പാട്ടത്തിനെടുക്കുന്ന ഭൂമിയിലാണ് കൃഷി. 3 ഏക്കർ വരുന്ന സ്ഥലത്ത് പയർ, കപ്പ, നേന്ത്രക്കായ, പൂവൻകായ എന്നിവയാണ് പ്രധാന കൃഷി. നെല്ല് എന്നിവ ഈ വർഷം കൃഷി ചെയ്യുന്നുണ്ട്. 3 ഏക്കർ സ്ഥലത്തോളം വാഴ, പൂവൻകായയാണ് കൃഷി ചെയ്യുന്നത്. നേന്ത്രക്കായ കഴിഞ്ഞ വർഷം പച്ചക്കറികൾ 2 ഏക്കർ സ്ഥലത്തോളം പച്ചക്കറികൾ കൃഷി ചെയ്തു. ജെ എൽ ജി ഗ്രൂപ്പിൽ 4 പേരുണ്ട്. ഗീതാ ഗോപി, ഉമൈബ ദിൽഷാദ്, റിജി ബെന്നി, സാവിത്രി സുകുമാരൻ. ഞങ്ങൾ 4 പേരുകൂടി നല്ല രീതിയിൽ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിൽ ഇപ്പം സി ഡി എസ് ഓണച്ചന്തയിലേക്ക് പച്ചക്കറികൾ അത്യാവശ്യം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മതി നാളെ എല്ലാം നടക്കുന്ന ഓണച്ചന്തയിലേക്ക്, സി ഡി എസിൻ്റെ ഓണച്ചന്തയിലേക്ക് പച്ചക്കറികൾ നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൃഷി ആരംഭിച്ചത് തന്നെ. എത്തിച്ചു കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ എല്ലാ കൃഷി ഇതുകളും പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിക്കാവുന്ന ഇതാണ് നോക്കുന്നത്.
ഓണത്തിന് വിളവെടുക്കുന്ന തരത്തിലാണ് കൃഷി ചെയ്യുന്നത്. പയർ, കായ എന്നിവ വിളവെടുത്തു തുടങ്ങി. വിളവെല്ലാം മാളയിലെ കുടുംബശ്രീയുടെ ചന്തയിൽ എത്തിച്ചാണ് വിൽപ്പന. മികച്ച വിലയും ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. എറിയാട് യുബസാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണം ബക്രീദ് ചന്ത ആരംഭിച്ചു. സിറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ എ കെ അബ്ദുൽ അസീസ്, മുജീബ് റഹ്മാൻ, കെ എ നിജു, എം എ റഷീർ എന്നിവർ സംസാരിച്ചു. സബ്സിഡി റേറ്റിൽ കൂടെ നിന്നും വിതരണം ചെയ്യുന്നു. ഗവൺമെന്റ് പറഞ്ഞ യുവജനങ്ങൾക്ക് വിധേയമായി ഒരു ദിവസം 75 റേഷൻ കാർഡ് ഉടമകൾക്ക് ഇവിടെ നിന്നും മുൻഗണനാക്രമത്തിൽ റേഷൻ സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാവുന്ന ഏറ്റവും വിലക്കുറവിൽ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സൊസൈറ്റിക്കും ബിസിനസ് സൊസൈറ്റിക്കും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് തന്ന സബ്സിഡി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ജനങ്ങളിൽ നിന്നും വളരെ നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ചന്ത മുന്നോട്ട് കൊണ്ടുപോകും. അടുത്ത 3-ാം തീയതി വരെ സാധനങ്ങൾ ലഭ്യമാണെന്ന് മുറക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചക്ക് ഒരു 3 മണി വരെ. പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം പെരിഞ്ഞനത്ത് നടന്നു. ഇടി ടൈസൺ മാസ്റ്റർ എം എൽ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഈ രംഗത്തുള്ള പ്രശ്നങ്ങൾ മിക്കവാറും നല്ല കാര്യങ്ങളെ കുറിച്ച് കുറച്ച് സമയമെടുത്ത് പഠിച്ചാണ് നമ്മുടെ തൊട്ടടുത്തുള്ള എംഎൽഎകളുടെ കെ വി അബ്ദുൾ ഖാദറാണ് ചെയർമാൻ. നമ്മുടെ ഇന്നലെ ഇല്ലാത്ത നിരവധിയായ വിഷയങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടെ കേരളത്തിന്റെ സ്വത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു മോഡൽ പറയുമ്പോൾ അത് ഉയർത്തിയ സമ്പദ് വ്യവസ്ഥയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എപ്പോഴും അഭിമാനപൂർവ്വം ഉയർത്തി കാണിക്കുന്നത് നമ്മുടെ യുവത്വം വേണമെങ്കിൽ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട വേണമെങ്കിൽ വിദേശത്ത് പോയി നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പണം സമ്പാദിച്ച നമ്മുടെ സംസ്ഥാനത്തിന് നിരവധിയായ വിഷയങ്ങൾ വരുമ്പോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഐസക് പ്രാപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജിത് പെൻഷൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി എ ആർ സലീം, ജില്ലാ പ്രസിഡന്റ് എ വി ചന്ദ്രശേഖരൻ, ജില്ലാ സെക്രട്ടറി യു കെ വിദ്യാസാഗർ, വൈസ് പ്രസിഡന്റ് കെ ജി ശശിധരൻ, കെ കെ വിദ്യാധരൻ, മുഹമ്മദ് കലാം എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും വിളവെടുത്തു. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇത്തരം കൃഷി ചെയ്ത് നാട്ടുകാർക്ക് കൊടുത്ത് ചെറിയ തുകയെങ്കിലും സമ്പാദിക്കുന്ന സ്കൂളുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്പമംഗല ഫിഷറീസ് സ്കൂൾ മാത്രമാണ്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള, ഇനിയും എനിക്ക് തോന്നുന്നു ഇത് കുറെ കൂടി പരിഷ്കരിച്ച് നമുക്ക് നടപ്പോ കൊള്ളിക്കൃഷി തന്നെ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അടുത്ത വിഭവമാക്കി പാക്കറ്റിലാക്കി കൊടുക്കാവുന്ന സമ്പ്രദായം ഒക്കെ, വറുത്ത് കൊടുക്കാവുന്ന സമ്പ്രദായം ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് ബി എസ് ശക്തിധരൻ, കൃഷി ഓഫീസർ അനില മാത്യു, വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി എസ് ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ ഗിരിജ, പഞ്ചായത്ത് അംഗങ്ങളായ എൻ എസ് പ്രണവ്, ജിസ്നി ഷാജി, പ്രിൻസിപ്പൽ ഹരീഷ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ എം എസ് ബീന എന്നിവർ സംസാരിച്ചു. പാട്ടത്തിനടുത്ത് 1.5 ഏക്കർ സ്ഥലത്ത് വാഴ, കൊള്ളി, ചീര, വെണ്ട, വഴുതന, മുളക്, പപ്പായ തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. കൂടാതെ 5 സെന്റ് സ്ഥലത്ത് പൂക്കൃഷിയും ചെയ്തിട്ടുണ്ട്. അഷ്ടമിത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ജനങ്ങളെ ഒപ്പിച്ചതായിട്ടുള്ള വിശ്വാസത്തെ അതിന്റെ പൂർണ്ണതോതിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബാങ്ക് നിർവഹിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും. ഈ ബാങ്ക് ആ ബാധ്യത നിർവഹിക്കുന്നു എന്ന്
ഇന്നിവിടെ നടത്തിയ പ്രഖ്യാപനങ്ങളിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കാനായിട്ട് ബാങ്കിന് സാധിക്കുന്നുണ്ടെന്നുള്ളത്. നമ്മൾ സഹകരണ മേഖലയിലൊക്കെ വളരെ വളരെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള സംസ്ഥാനമാണ്. സത്യത്തിൽ സമാനതകളില്ലാത്ത വളർച്ചയാണ് സഹകരണ മേഖലയിൽ നമുക്ക് കരഗതമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും നമ്മുടെ സംസ്ഥാനം കൈവരിച്ചതുപോലുള്ള നേട്ടങ്ങൾ സഹകരണ മേഖലയിൽ കൈവരിച്ചതായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരുപാട് വലിയ സംഘങ്ങൾ രാജ്യത്ത് പലയിടത്തും ഉണ്ടാവും, പക്ഷെ ഇത്രയേറെ ജനാധിപത്യപരമായിട്ടുള്ള പിന്തുണയുള്ള ജനവിശ്വാസമുള്ള ജനങ്ങൾ വലിയ തോതിൽ നിക്ഷേപിക്കുന്ന വായ്പയെടുക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിൽ സ്പർശിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള സംഘങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല. ഇന്ത്യയിലെ സഹകരണ മേഖലയുടെ നിക്ഷേപത്തിന്റെ 50% എവിടെയാന്ന് വെച്ചാൽ അത് ഈ കൊച്ചു കേരളത്തിലാണ്. 1.5 ലക്ഷം കോടിയാണ് നമ്മുടെ സംഘങ്ങളുടെ നിക്ഷേപം എന്ന് പറയുന്നത്. 1.5 ലക്ഷം കോടിയാണ് കേരളത്തിലെ. അത് ഇന്ത്യയിലെമ്പാടുമുള്ള സഹകരണ സംഘങ്ങളുടെ നിക്ഷേപത്തിന് 50%. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ കാര്യത്തിലും മുന്നിലാണ് കേട്ടോ, നമ്മൾ ഒരു കാര്യത്തിലും പിന്നിലല്ല. മലയാളികൾ എന്നുള്ള നിലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ടെങ്കിലും കേരളം കൈവരിച്ച മഹത്തായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, പുതിയ പ്രധാനമന്ത്രി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊച്ചിയിൽ വന്നല്ലോ. ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവാർഡുകളൊക്കെ മേടിക്കാനൊക്കെ വന്ന കുഞ്ഞുങ്ങൾ. ഞാൻ അവരോടാ ചോദിക്കുന്നത്, അദ്ദേഹം ഒരു അവിടേക്ക് ഭരണം പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി, മാള പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി രവീന്ദ്രൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് ശ്രീജിത്ത്, വിനീത സദാനന്ദൻ, രാധാഭാസ്കരൻ, എ ആർ രാധാകൃഷ്ണൻ, അഷ്ടമിത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ വിജയൻ, സെക്രട്ടറി എൻ എസ് അനുഷ എന്നിവർ പങ്കെടുത്തു. അഷ്ടമിച്ചിട മാരേക്കാട് താളാട്ട് വള്ളോൻ മകൻ ചാത്തപ്പൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നത്തുകാട് ശ്മശാനത്തിൽ നടക്കും. പൊയ്യ പഞ്ചായത്ത് രാഹരായ ഗുണഭോക്താക്കൾക്കുള്ള തൊഴിൽരഹിത വേതനം 2017 ഓഗസ്റ്റ് 29, 30 എന്നീ തീയതികളിൽ രാവിലെ 11 മണി മുതൽ 3 മണി വരെ പഞ്ചായത്ത് ഓഫീസിൽ വിതരണം ചെയ്യുന്നു. അർഹരായവർ ആവശ്യമായ രേഖകളുമായി നേരിട്ട് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. പുത്തുഞ്ചിറ പഞ്ചായത്തിലെ തൊഴിൽരഹിത വേതനം 30, 31 ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിതരണം ചെയ്യുന്നു. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച കാർഡ് മുൻപ് വിതരണം ചെയ്തപ്പോൾ കൈപ്പറ്റാൻ സാധിക്കാത്തവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട പഞ്ചായത്തിന്റെ സൗഹൃദ തീരം കാട് കയറുന്നു, സാമൂഹ്യ വിരുദ്ധരും സജീവം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPM പുത്തുഞ്ചിറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്തേരിയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആറൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ടെൻഡർ ബഹിഷ്കരണം നടത്തി. കൊടുങ്ങല്ലൂരിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ മിനി ടെമ്പോ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.